അപ്പൊ ശീലാമ്മ, നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അഭിനയ ജീവിതത്തിന്റെ ഈ 60 വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ കൂടെ കുറെ വിശേഷങ്ങൾ പങ്കിട്ട് ഇങ്ങനെ നമ്മള് രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വിശേഷങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ എനിക്ക് ചോദിക്കാൻ, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചൊരു രഹസ്യം ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ ഫോട്ടോ കാണുമ്പോൾ ശീലാമ്മയ്ക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയാം. എന്റെ കുറെ സംശയങ്ങൾ ഞാൻ ചോദിക്കാം. റെഡി? ഓക്കെ, യെസ്. അപ്പൊ ഒരു ഫോട്ടോ നമ്മൾ റെഡി ആക്കി വെച്ചിട്ട് നോക്കാം. ആ, എത്തിപ്പോയി. ആരാണ് ഈ സുന്ദരി എന്നുള്ള അന്വേഷണത്തിൽ. അയ്യോ എന്റെ ദൈവമേ, ഇത് തപ്പി പിടിച്ചെടുത്തല്ലേ നിങ്ങള്. പാസം എന്ന പടത്തിന്റെ ഷൂട്ടിങ്ങിന് പോയി മേക്കപ്പ് ഇല്ലാതെ ഞാൻ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ പിന്നെയാണ് കൊണ്ടുപോയി എന്നെ മേക്കപ്പ് കഴി. ഓ, അത് ശരി. പാസ പടത്തിൽ അഭിനയിക്കാൻ 13 വയസ്സ്. 13 വയസ്സിലുള്ള ശീലാമ്മയുടെ ആ ഒരു മുഖമാണ് നമ്മൾ കണ്ടത്. പക്ഷേ എന്തോ, അതായത് ഭയങ്കര ഓമനത്തുള്ള ഒരു മുഖം. ഇവിടുത്തെ മറുക് അതെവിടെ പോയി? മറുക് അതൊക്കെ ആ കാലത്ത് വെച്ചതായിരിക്കും തോന്നുന്നു. നല്ല പൊക്കമുണ്ട്, ഇത്രയും പൊക്കമുണ്ട്. പിന്നെ എല്ലാരും പറഞ്ഞ് ഭയങ്കര മെലിഞ്ഞിരിക്കണെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ഇഞ്ചക്ഷൻ എടുപ്പിച്ചു. ഇഞ്ചക്ഷൻ ഡെക്കോ ഡോറേബൈ എന്ന് പറഞ്ഞത് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ഇട്ടാൽ നല്ല വണ്ണം വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു. വണ്ണം വെക്കാൻ വേണ്ടി രാവിലെ പഴങ്ങഞ്ഞി അത് കഴിപ്പിക്കും, പിന്നെ മുട്ടേര മഞ്ഞളെടുത്ത് അത് നെയ്യൊക്കെ ഇട്ട് അതിനകത്ത് കഴിപ്പിക്കും. ഛർദ്ദി വരും വണ്ണം വെക്കാൻ വേണ്ടി. അന്നൊക്കെ ഹീറോയിൻസ് ഒക്കെ വണ്ണം വേണം, നല്ല എല്ലും തോരുമായിട്ട് വണ്ണം വെക്കണം. അപ്പൊ ഇത് ചെയ്യുമ്പോ വളരെ ക്ഷീണിച്ചാണ് ഇരുന്നത്. അതെ, അത് കഴിഞ്ഞ പിന്നെ കുട്ടിക്കുപ്പായപ്പോ വെളുക്കുമ്പോൾ കുളിക്കുവാൻ ഒരു പാട്ടുണ്ടോ, അതിലൊക്കെ തടി വെച്ചു ഞാൻ. ശരി, അപ്പൊ എന്തായാലും നല്ലൊരു ഫോട്ടോ. എനിക്ക് തോന്നുന്നു അധികം പ്രേക്ഷകരൊന്നും ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ആരും കണ്ടിട്ടില്ല? ആരും കണ്ടിട്ടില്ല. നമ്മുടെ അമൃത TV വഴി എനിക്ക് ആദ്യം അത് കാണാൻ ഭാഗ്യം കിട്ടി, പിന്നെ ഞാൻ എന്റെ പ്രേക്ഷകർക്ക് അത് കാണിച്ചു കൊടുത്തു. സൂപ്പർ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഞാൻ ശീലാമ്മയ്ക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ജനറൽ നോളജ് ഒന്നും അല്ല, ശീലാമ്മയുടെ ചില ഇഷ്ടങ്ങൾ, റാപ്പിഡ് ഫയർ. അപ്പൊ വേഗം വേഗം ഇഷ്ടങ്ങൾ ഏതാന്ന് പറയണം. ഇഷ്ടപ്പെട്ട പഴയ കാല നടൻ, പുതിയ കാല നടൻ. ദേവാനന്ദ്. ദേവാനന്ദ്. പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇഷ്ട നടനുണ്ടോ? സൂര്യ. സൂര്യ. ആ, ഓക്കെ. ഇനി ഇഷ്ടപ്പെട്ട പഴയ കാല ഒരു നടി, പുതിയ കാല നടി. പഴയ കാല നടി സാവിത്രി. സാവിത്രി. ആ, പുതിയ കാലത്തില് നയൻതാര. നയൻതാര. ഓക്കെ. ഇനി മത്സര ബുദ്ധി തോന്നിയ ഒരു കോ ആർട്ടിസ്റ്റ് ഉണ്ടോ? സത്യൻ. ആ, സത്യൻ സാറിന്റെ കൂടെ. സത്യൻ മാഷിന്റെ അങ്ങനെ ഒരു പോസിറ്റീവ് കോമ്പറ്റീഷൻ. ഇനി ആദ്യത്തെ ശമ്പളം എത്ര രൂപയായിരുന്നു? ആദ്യത്തെ ശമ്പളം നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. കാരണം ഞാൻ ഒരു ഡ്രാമ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ SS രാജേന്ദ്രൻ. അവരുടെ എഗ്രിമെന്റിലായിരുന്നു ഞാൻ. ഓക്കെ. എന്ത് കിട്ടിയാലും അവർക്ക് പകുതി കൊടുക്കണം ഞാൻ. ഓ, മനസ്സിലായി. അവരൊരു SS രാജേന്ദ്രൻ അങ്ങനെ ഒരു പകുതി. എങ്ങനെ പകുതി? അങ്ങനെ ആദ്യം പാസത്തിൽ എനിക്ക് കിട്ടിയത് 6000 രൂപയായിരുന്നു. 6000 രൂപ. നിങ്ങൾ വിചാരിച്ചു നോക്കാം, ഇന്നത്തെ 60000 രൂപ മാത്രം. അന്നത്തെ 6000 രൂപ. അന്നത്തെ 6000 രൂപ കിട്ടി. പക്ഷെ മലയാളത്തിന് വന്നപ്പോ അതിന് പകുതി പോലും കിട്ടിയില്ല. കിട്ടിയില്ല. അത് മലയാളത്തിൽ എത്ര കിട്ടി? 3000 രൂപ. ഹീറോയിൻ അല്ലേ പടത്തിൽ അഭിനയിക്കാൻ. അപ്പൊ ആ ആദ്യ ശമ്പളം കൊണ്ട് ശീലാമ്മ എന്ത് ചെയ്തു? അയ്യോ, ഞാൻ ആദ്യം ശമ്പളം കിട്ടിയ ഉടനെ ഞാൻ അമ്മയോട് ഒരേ ഒരു കാര്യം ചോദിച്ചു. പാസത്തിലാണ് കിട്ടിയത്. അമ്മയോട് പറഞ്ഞു, എനിക്ക് ഒരേ ഒരു കാര്യം ചെയ്യണം. അമ്മ പറഞ്ഞു, എന്താ? എനിക്ക് ഒരു ബോട്ടിൽ ഗ്രേപ്പ് വാട്ടർ വേണമെന്ന് പറഞ്ഞു. ഗ്രേപ്പ് വാട്ടർ. ഗ്രേപ്പ് വാട്ടറില്ലേ? കാരണം ഞങ്ങൾ കൊറേ പിള്ളേരുണ്ട്. അപ്പൊ അമ്മ വന്ന് എല്ലാവർക്കും ഈ ലാസ്റ്റ് കൊച്ചിന് ചുമയൊക്കെ വരുമ്പോൾ ഇത്തിരി വയറ്റ് വന്നെ വരുമ്പോൾ ഇച്ചിരി ഒരു സ്പൂൺ ഗ്രേപ്പ് വാട്ടർ കൊടുക്കും. ആ സ്പൂൺ ഞങ്ങളൊക്കെ എടുത്തെടുത്ത് നക്കി നോക്കും. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അമൃതം അതാണ്, ഗ്രേപ്പ് വാട്ടർ. അപ്പം ഞാൻ കിട്ടില്ലേ ഗ്രേപ്പ് വാട്ടർ വയറ്റ് വന്നി പിള്ളേർ? അപ്പം ഈ പ്രായത്തിലാണ് ഞാൻ ചോദിച്ച അമ്മയോട്, എനിക്ക് ഒരു ഗ്രേപ്പ് വാട്ടർ ബോട്ടിൽ മേടിച്ച് തന്നെ. അമ്മ ഇത്രയും വലിയ 6000 രൂപ കിട്ടിയില്ലേ, ഇത്രയും വലിയ ഗ്രേപ്പ് വാട്ടർ കൊടുത്തു. അതുകൊണ്ടല്ലോ കഴിച്ചാലേ മന്ത് പിടിക്കും. കഴിച്ചപ്പോ ഇങ്ങനെ തലയൊക്കെ കറങ്ങി, കാതിലിന്റെ പുറകെ പോയി നിന്ന് കഴിക്കാൻ. കാരണം മറ്റേ പിള്ളേരൊക്കെ ചോദിക്കും. അതെ അതെ. കാൽ ഭാഗം കഴിച്ചപ്പോ എനിക്ക് പിന്നെ തല കറങ്ങാൻ തുടങ്ങി, ഉടനെ ബാക്കിയുള്ളവര്. അതാണ് ആദ്യത്തെ ശമ്പളം. ഗ്രേപ്പ് വാട്ടർ. ഗ്രേപ്പ് ജ്യൂസ് അല്ല, ഗ്രേപ്പ് വാട്ടർ വാങ്ങിച്ചു.